രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ ഒരുപാട് രാജാക്കന്മാരെ പറ്റി കാണുന്നുണ്ട്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമെല്ലാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ കുറച്ച് രാജാക്കന്മാരെ പറ്റിയും നേതാക്കന്മാരെ പറ്റിയും ഒക്കെയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പ്രാർത്ഥനകളെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്താണ് പ്രാർത്ഥന എന്ന് പഠിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് പഠിച്ചു അല്ലേ? എന്തായിരുന്നു പ്രാർത്ഥന? ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. പിന്നെ നമ്മൾ ദേവാലയത്തെക്കുറിച്ച് പഠിച്ചു. ജെറുസലേം ദേവാലയം പണിത സോളമൻ രാജാവ് അല്ലേ? 7 കൊല്ലം കൊണ്ട് സോളമൻ രാജാവാണ് ജെറുസലേം ദേവാലയം പണിതത്. പിന്നീട് നമ്മൾ സിനഗോഗുകളെ പറ്റി കണ്ടു. എന്താണ് സിനഗോഗുകൾ? ഒന്നിച്ചുകൂടുന്ന സ്ഥലമാണ് സിനഗോഗ്. ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഒന്നിച്ചു കൂടിയിരുന്ന സ്ഥലമാണെന്ത്? സിനഗോഗുകൾ. പിന്നീട് നമ്മൾ സങ്കീർത്തനങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 3 ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്നേഹഗീതങ്ങൾ, കൃതജ്ഞതാ കീർത്തനങ്ങൾ, സ്തുതി കീർത്തനങ്ങൾ. അങ്ങനെ 3 ഗണങ്ങളായിട്ട് സങ്കീർത്തനങ്ങളെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബലികളെക്കുറിച്ച് കാണുന്നുണ്ട്. അതിനുശേഷം ജൂബിലി ആചരണത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ജൂബിലി ആചരണം എത്ര കൊല്ലം കൂടുമ്പോഴാണ് നമ്മൾ ജൂബിലി ആചരിക്കുന്നത്? 50 വർഷം കൂടുമ്പോഴാണല്ലേ. 50-ാമത്തെ വർഷമാണ് നമ്മൾ ജൂബിലി ആഘോഷിക്കുന്നത്. അത് വിശുദ്ധമായിട്ട് വേണം ആചരിക്കാൻ എന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 13-ാമത്തെ പാഠമാണ്. 13-ാം പാഠം. പാഠത്തിൻ്റെ പേരെന്താണ്? ഇസ്രായേലിലെ നേതാക്കന്മാർ. പാഠത്തിൻ്റെ പേരെന്താണ്? ഇസ്രായേലിലെ നേതാക്കന്മാർ. മറക്കരുത് കേട്ടോ, പാഠത്തിൻ്റെ പേരെന്താണ്? ഇസ്രായേലിലെ നേതാക്കന്മാർ. നമ്മളിപ്പോൾ തുടക്കം മുതലേ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ഇസ്രായേൽ സമൂഹം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് മോശയുടെയും അഹരോൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സഞ്ചരിച്ചു വരുന്നത് അല്ലേ. എത്ര വർഷക്കാലം എടുത്തു? 40 കൊല്ലം എടുത്തു അവർക്ക് കാനാൻ ദേശത്ത് എത്താനായിട്ട്. അങ്ങനെ അവർ 40 കൊല്ലം മരുഭൂമിയിലൂടെ പോയി അങ്ങനെ കാനാൻ ദേശത്ത് എത്തിച്ചേരുകയാണ്. എന്നിട്ടോ കാനാൻ ദേശത്ത് അന്ന് താമസിച്ചിരുന്ന ആൾക്കാരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇസ്രായേൽ സമൂഹം കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചത്. അപ്പോഴെന്ത് സംഭവിച്ചുവെന്നോ, അവർക്ക് ഒത്തിരി ശത്രുക്കളുണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ശത്രുക്കൾ അവരെ ആക്രമിക്കാനായിട്ട് തക്കം പാർത്തിരുന്നു. ഇങ്ങനെ വരുന്ന ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തെ രക്ഷിക്കുവാനായിട്ട് ശക്തരും ധീരരുമായിട്ടുള്ള നേതാക്കളെ അവർക്ക് ആവശ്യമായി വന്നു. അങ്ങനെ ഇസ്രായേൽ സമൂഹത്തെ രക്ഷിക്കുവാനായി മുന്നോട്ട് കടന്നു വന്ന ശക്തരും ധീരരുമായ നേതാക്കളെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? ന്യായാധിപന്മാർ. എന്താണ്? ന്യായാധിപന്മാർ. അപ്പൊ ആരാണ് ന്യായാധിപന്മാർ? ഇസ്രായേൽ സമൂഹത്തെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് കടന്നു വന്ന ശക്തരും ധീരരുമായിട്ടുള്ള നേതാക്കളാണ് ആര്? ന്യായാധിപന്മാർ. ഇസ്രായേൽ സമൂഹത്തിനെ നീണ്ട 2 നൂറ്റാണ്ട് കാലമാണ് ന്യായാധിപന്മാർ ഭരിച്ചിരുന്നത്. 2 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ, 1 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 100 കൊല്ലം അല്ലേ. അപ്പോൾ 2 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 200 കൊല്ലം അല്ലേ. 200 വർഷമാണ് ഇസ്രായേൽ സമൂഹത്തെ ന്യായാധിപന്മാർ ഭരിച്ചിരുന്നത്. ആകെ 12 ന്യായാധിപന്മാരെ പറ്റിയാണ് നമ്മുടെ പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 73 പുസ്തകങ്ങളല്ലേ. 1-ാം പാഠത്തിൽ നമ്മൾ പഠിച്ചു എത്ര പുസ്തകങ്ങളുണ്ടെന്നാ? 73 പുസ്തകങ്ങൾ. പഴയ നിയമത്തിൽ എത്രയുണ്ട്? 46. പുതിയ നിയമത്തിലോ? 27. അപ്പോൾ പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 12 ന്യായാധിപന്മാരെ പറ്റിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിൽ സാംസൺ ഉണ്ട്, സാമുവൽ ഉണ്ട്, പിന്നെ ദബോറയുണ്ട്,
ദബോറ എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരുടെ ഇടയിലെ ഒരു ന്യായാധിപയായിരുന്നു. 12 ന്യായാധിപന്മാരിൽ ഒരാൾ സ്ത്രീയായിരുന്നു. അവരുടെ പേരെന്താണ്? ദബോറ. ആ സ്ത്രീയുടെ പേരെന്താണ്? ദബോറ. ആ അപ്പം അങ്ങനെ 12-ാമത്തെ ന്യായാധിപൻ ആരായിരുന്നു? സാമുവലായിരുന്നു. 12 ന്യായാധിപന്മാരിലെ അവസാനത്തെ ന്യായാധിപൻ ആരാണ്? സാമുവൽ. സാമുവൽ പ്രവാചകപരമുണ്ടായിരുന്ന ഒരു ന്യായാധിപനായിരുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ സാമുവൽ പ്രവാചകൻ എന്ന്? വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവൽ പ്രവാചകന്റെ പേരിൽ 2 പുസ്തകങ്ങളുണ്ട്. 1 സാമുവലും 2 സാമുവലും. അപ്പോൾ ഈ സാമുവൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രകാരം ഇസ്രായേൽ സമൂഹത്തെ ഭരിച്ചിരുന്ന ഒരാളാണ്. ന്യായാധിപന്മാർ എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകൾ പ്രകാരം ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഇടയിലെ തർക്കങ്ങളും പരാതികളും എല്ലാം പരിഹരിച്ച് അവരുടെ ഇടയിൽ ന്യായം വിധിച്ചിരുന്ന ആളാണ്. അങ്ങനെ സാമുവൽ പ്രവാചകൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഇടയിൽ ചെറിയൊരു മാറ്റം വരികയാണ്. അവർ സാമുവൽ പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്, മറ്റു ജനതകളെ പോലെ തന്നെ തങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന്. എന്താണ് അവർ ആവശ്യപ്പെട്ടത്? മറ്റു ജനതകളെ പോലെ തന്നെ തങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന്. അപ്പോൾ സാമുവൽ പ്രവാചകന് നേരിട്ട് ചെന്ന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ല. സാമുവൽ പ്രവാചകൻ ദൈവത്തോട് അവരുടെ ആഗ്രഹം അറിയിച്ചു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞതെന്നറിയോ? ഇപ്പോൾ നീ ജനത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു കൊള്ളുക, എന്നാൽ അവർക്ക് വരാനിരിക്കുന്ന രാജാക്കന്മാർക്ക് കൃത്യവും സൂക്ഷ്മവുമായ നിർദ്ദേശങ്ങൾ നൽകണം. എന്തിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാ? എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ ഭരിക്കേണ്ടതും നയിക്കേണ്ടതും എന്നതിനെപ്പറ്റി. അങ്ങനെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ഇസ്രായേൽ ജനത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇസ്രായേൽ സമൂഹത്തിന് ആദ്യത്തെ രാജാവ് വരികയാണ്. എങ്ങനെയാണെന്നറിയോ? ഒരു ദിവസം സാവൂൾ എന്ന് പറയുന്ന ഒരു യുവാവ് തൻ്റെ പിതാവിൻ്റെ നഷ്ടപ്പെട്ട കഴുതകളെ തിരക്കി സാമുവൽ പ്രവാചകൻ്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. സാവൂളിനെ പറ്റി ദൈവം നേരത്തെ തന്നെ സാമുവൽ പ്രവാചകന് അറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ നമ്മുടെ സാമുവൽ പ്രവാചകൻ സാവൂളിനെ അന്ന് അതിഥിയായിട്ട് സ്വീകരിച്ചു. പിറ്റേ ദിവസം ഒലിവണ്ണ കൊണ്ട് സാമുവൽ പ്രവാചകൻ സാവൂളിനെ അഭിഷേകം ചെയ്തു. എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവസേവനത്തിനായിട്ട് സമർപ്പിക്കുക. അഭിഷേകം ചെയ്തു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവസേവനത്തിനായിട്ട് സമർപ്പിക്കുക. അങ്ങനെ സാമുവൽ പ്രവാചകൻ സാവൂളിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് നിയോഗിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവ് ആരാണ്? സാവൂൾ. ആരാണ് ആദ്യത്തെ രാജാവ്? സാവൂൾ. സാവൂൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ആഗ്രഹപ്രകാരം ജനത്തെ നയിച്ചിരുന്ന ഒരു നല്ല രാജാവായിരുന്നു. പക്ഷേ സാവൂള് ദൈവത്തിനെതിരായിട്ട് തിന്മ ചെയ്തു, ദൈവകൽപ്പന ലംഘിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം കോപിഷ്ഠനായി, സാവൂളിനെ രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. എന്താ സംഭവിച്ചേ? ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചപ്പോൾ ദൈവം സാവൂളിനെ ഇസ്രായേലിൻ്റെ രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇനി ഇസ്രായേലിനൊരു പുതിയ രാജാവിന് ആവശ്യമുണ്ടേ? ആ രാജാവിനെ പറ്റിയും ഇനി വരാനിരിക്കുന്ന രാജാക്കന്മാരെ പറ്റിയുമെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. എങ്ങനെയാണ് സാവൂള് ഇസ്രായേലിൻ്റെ രാജ്യസ്ഥ സ്ഥാനത്ത് നിന്ന് തിരസ്കൃതനായത് എന്ന് നിങ്ങൾക്കറിയാമോ? ഫിലിസ്തീർക്കെതിരായിട്ട് ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് യുദ്ധം ജയിക്കാനായിട്ട് ദഹനബലിയും സമാധാന ബലിയും അർപ്പിക്കുക പതിവായിരുന്നു. സാമുവൽ പ്രവാചകൻ സാവൂളിനോട് ബലികൾക്കുള്ള കാര്യങ്ങൾ ഒരുക്കി വയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് സാമുവൽ പ്രവാചകൻ വന്നതിന് ശേഷമാണ് കർത്താവിന് ബലി അർപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? സാവൂൾ ബലികൾക്കുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ച് സാമുവൽ പ്രവാചകന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ 7 ദിവസത്തോളം സാവൂൾ കാത്തിരുന്നു. അപ്പോൾ മറുഭാഗത്ത് ഫിലിസ്തീർ യുദ്ധം ജയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ഭയന്ന് നമ്മുടെ സാവൂൾ യുദ്ധം തോൽക്കുമോ എന്ന ഭീതിയാൽ ദൈവത്തിന് ബലിയർപ്പിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് സാമുവൽ പ്രവാചകൻ
വരുന്നത്. അപ്പോൾ സാമുവൽ പ്രവാചകൻ സാവൂളിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്നത് ഞാനല്ലേ? അപ്പോൾ സാവൂൾ സാമുവൽ പ്രവാചകനോട് പറഞ്ഞു, ശത്രുക്കൾ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം തോൽവിയെ ഭയന്ന് എന്നിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന് ബലിയർപ്പിച്ചത്. അപ്പോൾ സാമുവൽ പ്രവാചകൻ സാവൂളിനോട് പറഞ്ഞു, നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് എതിരായിട്ട് നീ പ്രവർത്തിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം നിന്നിൽ ഉളവാകും. നീ ഇസ്രായേലിൻ്റെ രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും. ഇങ്ങനെയാണ് സാവൂൾ രാജാവ് ഇസ്രായേലിൻ്റെ രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് തിരസ്കൃതനാകുന്നത്. കൂട്ടുകാരെ, ഈ കഥ നമ്മളെ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, ദൈവകൽപ്പനകൾ നമ്മൾ പാലിക്കണം. രണ്ട്, ക്ഷമയോടെ കാത്തിരിക്കണം. സാവൂള് ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ വരുമായിരുന്നോ? ഒരല്പസമയം കൂടി സാമുവൽ പ്രവാചകന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഇല്ല. ദൈവം പറഞ്ഞത് നമ്മൾ അനുസരിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ദൈവകൽപ്പനകൾ നമ്മൾ അതേപോലെ പാലിച്ചാൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പാലിച്ചില്ലെങ്കിലോ നമ്മൾ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞേ? ദൈവകൽപ്പനകൾ പാലിക്കണം, പിന്നെന്താണ്? ക്ഷമയോടെ കാത്തിരിക്കണം. നമ്മുടെ തക്ക സമയം, ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയം വന്നു ചേരാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. അബ്രഹാമിൻ്റെ കഥ നമുക്കറിയാലേ. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അബ്രഹാം എത്രയോ വർഷങ്ങളാണ് കാത്തിരുന്നത് അല്ലേ? ഇസഹാക്ക് ഉണ്ടാവാനായിട്ട് പ്രായം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുണ്ടാവില്ല എന്നുള്ളൊരു പ്രായം വരെ ആയിട്ട് പോലും അബ്രഹാം വിശ്വാസത്തോടെ ദൈവം നടത്തിത്തരും എന്ന വിശ്വാസത്തോടെ കാത്തിരുന്നു. അതേപോലെ നമ്മളും അനുയോജ്യമായ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാതിരുന്ന സാവൂൾ രാജാവിനെ ദൈവം ഇസ്രായേലിൻ്റെ രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. അതിന് പകരം സാമുവൽ പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒരു പുതിയ രാജാവിനെ കൊണ്ടുവരികയാണ്. ആ രാജാവിനെ പറ്റിയും അതിനുശേഷം വരുന്ന രാജാക്കന്മാരെ പറ്റിയും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇനി നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? ടീച്ചർ ന്യായാധിപയായ ദബോറയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലുമാണ് ദബോറയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ദബോറയെ കുറിച്ച് ഒരു 5-ാോ 6-ാോ സെൻറ്റൻസോ ഒരു ഹാഫ് പാരഗ്രാഫ് ദബോറയെക്കുറിച്ച് എഴുതിയിട്ട് വരണം. ഓക്കെ? 2 അധ്യായം മുഴുവൻ ദബോറയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 6 സെൻറ്റൻസ് നമുക്ക് എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പം മിടുക്കന്മാരായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ദബോറയെ പറ്റി ഒരു ഹാഫ് പാരഗ്രാഫ് എഴുതിയിട്ട് വരണം. ഇനി നമുക്ക് ഇന്നത്തെ വചനം പഠിച്ചാലോ? ഇന്നത്തെ വചനം പഠിക്കാം. റെഡിയാണോ എല്ലാവരും? ഓക്കെ. ഇതാണ് വചനം. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 10-ാം വാക്യം. ഒന്നുകൂടി പറഞ്ഞാലോ? കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടാരെ, ഇന്ന് നമ്മൾ 13-ാമത്തെ പാഠമാണ് പഠിക്കാൻ പോണത്. പാഠത്തിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ്? സ്വർഗാരോഹണവും പ്രേക്ഷിത ദൗത്യവും. ടീച്ചർ ആദ്യം കൂട്ടുകാർക്ക് ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞു തരും, പിന്നെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു തരും, പിന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറഞ്ഞു തരും. അപ്പോൾ നമുക്കാദ്യം ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് കേൾക്കാം. ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരുടെ കൂടെ 40 ദിവസം ഉണ്ടായിരുന്നു അല്ലേ?
ഈശോ താൻ ജീവനുള്ള ദൈവമാണെന്ന തെളിവുകൾ നൽകി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടത് ഇഷ്ടമാണോ? ചിത്രം പോലെ കാണണത്? ഇനി ടീച്ചർ പറയണത് ഒരു ചിത്രം പോലെ നിങ്ങൾ കാണണം. 40-ാമത്തെ ദിവസം ഈശോ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചു കേട്ടോ. ഈശോ അവരെയും കൊണ്ട് ബദാനിയയിലേക്ക് പോവുകയാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്തോ ഇത്? ഓക്കെ, ബദാനിയയിൽ ചെന്ന് നോക്കണേ കൂട്ടുകാരെ. ഈശോ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങണ ലാസ്റ്റ് മൊമെൻ്റാണിത്. ഈശോയുടെ അവസാനത്തെ ദിവസം ഇവിടെ ഭൂമിയിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമല്ലോ അല്ലേ. അപ്പം ഈശോ ശിഷ്യന്മാരോട് ഒരു കാര്യം പറയുന്നുണ്ട്, പോണതിന് മുമ്പ് ഒരു കാര്യം. അതെന്താന്ന് കൂട്ടുകാർക്കറിയോ? ഈശോ അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. ഇത് പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ കൂട്ടുകാരെ, അവർ നോക്കി നിൽക്കവേ ഈശോ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു കളയും. ഈ ശിഷ്യന്മാരെല്ലാവരും ഉണ്ടല്ലോ ആകാശത്തേക്ക് തന്നെ നോക്കി അങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഇവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ എന്തിനാണ് ആകാശത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരികെ വരും. പോലെ തന്നെ തിരികെ വരും. ഇതെന്താണെന്ന് കൂട്ടുകാർക്കറിയാവോ? ഇത് ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം ഈ ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇവർ തിരികെ ജെറുസലേമിലേക്ക് പോകും. ബദാനിയയിൽ നിന്ന് അവരെങ്ങോട്ടാണ് പോകുന്നത്? ജെറുസലേമിലേക്ക്. കൂട്ടുകാർക്ക് ചിലപ്പം സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിൽ ചെറിയ സംശയം തോന്നാറില്ലേ? നമ്മൾ ജപമാലയിൽ മഹിമയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പം ഈശോയുടേത് സ്വർഗാരോഹണമാണ്. കാരണം ഈശോ സ്വയം സ്വർഗത്തിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയുടേത് സ്വർഗാരോപണമാണ്. അതായത് മാലാഹ വൃന്ദങ്ങളോടുകൂടി ഈശോ വന്ന് അമ്മയെ കൊണ്ടുപോവാണ്. അതായത് അമ്മ എടുക്കപ്പെടുകയാണ്. അതാണ് സ്വർഗാരോപണം. ഇപ്പോൾ കൂട്ടുകാർക്ക് വിഷ്വലൈസ് ചെയ്തിരിക്കണേ എവിടെയാണ് നമ്മൾ, എവിടെയാണ് നമ്മൾ ചിത്രീകരിച്ച് നിർത്തിയിരിക്കണേ? ബദാനിയയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്ര അല്ലേ. അപ്പം ഇനി നിങ്ങളൊരു ചെറിയൊരു റീവൈൻഡ് അടിക്കണം, ഒരു പ്ലേ ബാക്ക്. ഒന്ന് പുറകിലോട്ട് പോയാലോ? എവിടെയൊക്കെ പോകേണ്ടതെന്നറിയാവോ? ഈശോ 40 ദിവസം അവരോടൊപ്പം ഉണ്ടായിരുന്നല്ലേ. ആ സമയത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? ഓക്കെ, ആ സമയത്തുണ്ടല്ലോ ഈശോ അവരോട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈശോ പറയണത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. കൂട്ടുകാരെ, ഇതെന്താ പറയണത് നിങ്ങൾക്കറിയോ? സർവലോകത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. സർവലോകത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാനുള്ള ദൗത്യം, ഇതിനെയാണ് നമ്മൾ പ്രേഷിത ദൗത്യമെന്നും പ്രേഷിത പ്രവർത്തനമെന്നും ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ ഒരു വ്യക്തിക്ക്, ഒരു ദേശത്തിന്, ഒരു രാജ്യത്തിന് ഭൂഖണ്ഡങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനെയാണ് പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. കൂട്ടുകാരെ, എന്താണ് ഈ രക്ഷയുടെ സുവിശേഷം? രക്ഷയുടെ സുവിശേഷം എന്നാൽ നസറായനായ യേശു ക്രിസ്തു. കൂട്ടുകാരെ, ടീച്ചർ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ആകമാനം പേടിച്ചിരുന്ന ഈ ശിഷ്യഗണത്തോടാണ് ഈശോ പറയണത് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കണമെന്ന്. ഇതെങ്ങനെ സാധ്യമാകും? ഇതിനുള്ള ശക്തി ശിഷ്യന്മാർക്കുണ്ടോ? കൂട്ടുകാരെ, ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. കൂട്ടുകാരെ, അതുകൊണ്ടാണ് അവർ ബദാനിയിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ വന്നത്. കൂട്ടുകാരെ, ഈശോ പറഞ്ഞ ഈ വാഗ്ദാനത്തിന് വേണ്ടി അവർ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം, അതായത് സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മയ്ക്കൊപ്പം അപ്പസ്തോലന്മാർ സെഹിയോൻ ഊട്ടുശാലയിൽ യേശു പറഞ്ഞ വാഗ്ദാനത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ തീ നാവുകളുടെ രൂപത്തിൽ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വരികയാണ്. ആ അനുസ്മരിപ്പിക്കുന്ന ദിവസം ഏതാണ്? പന്തക്കോസ്താ തിരുനാൾ. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും പന്തക്കോസ്താ തിരുനാളിലാണ്. കൂട്ടുകാരെ, ഈശോ എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്? പരിശുദ്ധാത്മാവ് സഭയെ വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. സഭയിലായിരിക്കാനും സഭയെ നയിക്കാനും നമ്മോടൊപ്പമായിരിക്കാനുമാണ് ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. കൂട്ടുകാരെ, നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ കാറ്റഗിസം പഠിക്കുമ്പം നമ്മളോട് ചോദിക്കാറില്ലേ, എത്ര ദൈവമുണ്ട്? നമ്മളെന്താ പറയുക? ഒരു ദൈവം. ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? മൂന്ന്. ആരൊക്കെയാണ് അവർ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളുടെ പേരെന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. കൂട്ടുകാരെ, നമ്മെ സഹായിക്കാനാണ് ഈശോ പരിശുദ്ധാത്മാവിനെ തന്നത്. നമ്മുടെ കൂട്ടുകാരനാണ് പരിശുദ്ധാത്മാവ്. നമ്മളുടെ അധ്യാപകനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ചിലപ്പോഴുണ്ടല്ലോ, ചില സബ്ജക്ട്സിനൊക്കെ മാർക്ക് കുറയാറില്ലേ, ഇംഗ്ലീഷിനോ മാത്സിനോ ഒക്കെ നമ്മളെ ചിലപ്പോൾ വട്ട പൂജ്യങ്ങളും ഒന്നും രണ്ടും മൂന്നും ഒക്കെ നമ്മൾ മേടിച്ചിട്ടില്ലേ. നമ്മുടെ ഈ വട്ട പൂജ്യങ്ങളെയും രണ്ടും മൂന്നും നാലും മാർക്കിനെയൊക്കെ 50, 60, 80, 100 ഒക്കെ ആക്കിത്തരാൻ നമ്മളെ സഹായിക്കുന്ന അധ്യാപകനാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവർക്ക് ഭയങ്കരമായിട്ട് ശക്തി കിട്ടി. ധൈര്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരേറ്റെടുത്ത രണ്ട് പ്രത്യേക കാര്യങ്ങളാണ്. ഒന്ന്, പാപ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരികെ വരുവിൻ എന്ന് പ്രഘോഷിച്ചു. രണ്ടാമത് അവർ ഉദ്ഘോഷിച്ചത് നസറായനായ യേശുക്രിസ്തുവിനെയാണ്. പാപ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരോട് നിങ്ങൾ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് പാപത്തെ വെറുത്തുപേക്ഷിച്ച് തിരിച്ചു വരാൻ പറയുകയും ചെയ്തു നസറായനായ യേശുക്രിസ്തുവിനെ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശുമരം വഹിച്ച ആ നസറായനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അവരെ യേശുവിൽ വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്നാനമെന്ന കൂദാശയിലൂടെ അവർ സ്വന്തമാക്കുകയാണ്. കൂട്ടുകാരെ, ഈ റോക്കറ്റിൻ്റെ മൂട്ടിൽ തീ പിടിച്ചാൽ എന്നാ പറ്റും? ഷൂന്ന് പറഞ്ഞ റോക്കറ്റ് പോകും അല്ലേ? അതുപോലെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസും മറ്റ് ശിഷ്യന്മാരും എല്ലാം ചെയ്തത്. ആരാധനാക്രമ മത്സരത്തിലെ 5 കാലങ്ങൾ കൂട്ടുകാരെ ഇതുവരെ പഠിച്ചു അല്ലേ? സിറോമലബാർ സഭയിലെ ആരാധനാക്രമ മത്സരത്തിലെ 6ാമത്തെ കാലമാണ് സ്ലീഹാകാലം. നമ്മുടെ ആരാധനാക്രമ മത്സരത്തിലെ 6ാമത്തെ കാലം ഏതാണ്? സ്ലീഹാകാലം. ഈ കാലത്തുടനീളം നമ്മൾ അനുസ്മരിക്കുന്ന എന്താണെന്നറിയോ കൂട്ടുകാരെ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈ ശിഷ്യ സമൂഹം ലോകമെങ്ങും പോയി സഭാസമൂഹങ്ങൾ സ്ഥാപിച്ചതിനെയാണ് നമ്മൾ ഈ കാലത്തിലുടനീളം അനുസ്മരിക്കുന്നത്. ടീച്ചറിൻ്റെ കൂടെ ഒന്നുകൂടെ നിങ്ങളൊന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യഗണം ലോകമെങ്ങും പോയി സഭാസമൂഹങ്ങൾ സ്ഥാപിക്കുന്നതിനെയാണ് സ്ലീഹാകാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. പെന്തക്കോസ്ത തിരുനാളിലൂടെയാണ് സ്ലീഹാകാലം ആരംഭിക്കുന്നത്. ഏത് തിരുനാളിലൂടെയാണ്? പെന്തക്കോസ്ത തിരുനാളിലൂടെയാണ് സ്ലീഹാകാലം ആരംഭിക്കുന്നത്. സ്ലീഹാകാലത്തിലുടനീളം നമ്മൾ ധ്യാനിക്കുന്ന വിഷയങ്ങൾ ഏതാണെന്നറിയാവോ? ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ആരുടെ പ്രവർത്തനം? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ആദിമ സഭയുടെ ചൈതന്യം. സഭയുടെ പ്രേഷിത സ്വഭാവം. എന്താണ് സഭയുടെ പ്രേഷിത സ്വഭാവം? സഭയും ശിഷ്യരും തമ്മിലുള്ള സുദൃഢമായ ബന്ധം. സഭയും ശിഷ്യരും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, ഇതൊക്കെയാണ് ആരാധനാക്രമ മത്സരത്തിലെ
ആറാമത്തെ കാലമായ ശ്ലീഘാകാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. പ്രധാനമായും എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യസമൂഹം ലോകമെങ്ങും പോയി സഭാസമൂഹങ്ങൾ സ്ഥാപിക്കുന്നതാണ് നമ്മൾ ഈ കാലഘട്ടത്തിലുടനീളം നമ്മൾ ധ്യാനിക്കുന്നത്. കൂട്ടുകാരെ, ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഒരു ജനത്തെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. നമ്മൾ ഈ വർഷം മുഴുവൻ പഠിക്കുന്നതും ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഒരു ജനമാണ്. ഈശോയെ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റണ കൂട്ടുകാരെ? നമ്മൾ കൂദാശകളിലൂടെ നമ്മൾ ഈശോയെ അനുഭവിച്ചറിയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഈശോയെ അനുഭവിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈ ശിഷ്യ സമൂഹം നമ്മളോട് പറഞ്ഞു തരുന്നതും ഇതുതന്നെയാണ്, ഈശോയെ സ്നേഹിക്കുക. എൻ്റെ കുഞ്ഞു മക്കളെ, നമ്മൾ ഈശോയെ സ്നേഹിക്കാനാ ഈശോ ഇവർ നമ്മളോട് പറഞ്ഞു തരിക. ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഈശോയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈശോ തരണ ഫ്രീ ഗിഫ്റ്റിൻ്റെ പേരെന്താണ്? ടീച്ചർ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. എന്താണത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് ശ്ലീഹന്മാർ ചെയ്തത് എന്താണ് മക്കളെ? അവർ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാനാണ് സഭ നമ്മോട് പറയുന്നത്. മാമോദീസ എന്ന കൂദാശയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയവരാ അല്ലേ? ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പുതുജീവൻ നൽകുന്നുണ്ട്. അനുദിനം പരിശുദ്ധാത്മാവ് നമ്മളിൽ പുതുജീവൻ നൽകുന്നുണ്ട്. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാരെ? എന്നും ഈശോയോട് ചേർന്നിരുന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. എന്താണ് മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം, ഇവയൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ശ്ലീഹാകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ പറയുന്നതാണ് സ്വർണ്ണ വെള്ളി. ശ്ലീഹാകാലത്തിലെ ആദ്യത്തെ വെള്ളിയെ പറയുന്നത് എന്താണ്? സ്വർണ്ണ വെള്ളി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് അറിയോ കൂട്ടുകാർക്ക്? ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. പെന്തക്കോസ്തയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസും യോഹന്നാനും ഒക്കെ കൂടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സുന്ദര കവാടത്തിൻ്റെ അടുത്ത് മുടന്തനായ ഒരു ഭിക്ഷ യാചിക്കുന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാളെ ആരെങ്കിലും എടുത്തു വന്ന് ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ കിടത്തുക ചെയ്യുക. അപ്പം ഇയാൾ വളരെ പ്രതീക്ഷയോടുകൂടി പത്രോസിനെയും യോഹന്നാനെയും നോക്കിയിട്ട് എന്തെങ്കിലും തരുമോ എന്ന് നോക്കുകയാണ്, ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസ് യോഹന്നാനും ഇവർ ഇയാളെ സൂക്ഷിച്ച് നോക്കിയിട്ട് പത്രോസ് ഇയാളോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ സ്വർണവും ഇല്ല വെള്ളിയില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം, നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ട് പത്രോസ് ഇയാളുടെ കൈക്ക് പിടിച്ച് ഇയാളെ പൊക്കുകയാണ്. അപ്പോഴത്തേക്കും ഇയാളെ എഴുന്നേറ്റ് ഇയാളുടെ കണം കാലുകളും പാദങ്ങളും ഒക്കെ നേരെയായിട്ട് ഇയാൾ കുതിച്ചു ചാടുകയാണ്. സന്തോഷം കൊണ്ട് ഇയാൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കുതിച്ചു ചാടി ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. നോക്കിയേ കൂട്ടുകാരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിഷ്യ സമൂഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എന്തൊക്കെ അടയാളങ്ങളാണ്, എന്തൊക്കെ അത്ഭുതങ്ങളാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കൂട്ടുകാരെ, ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ. ഈശോ തരുന്ന ഫ്രീ ഗിഫ്റ്റിൻ്റെ പേരാണ് കേട്ടോ പരിശുദ്ധാത്മാവ്. ഈശോ തരുന്ന ഫ്രീ ഗിഫ്റ്റിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ആ പരിശുദ്ധാത്മാവ് നയിക്കും. ടീച്ചർ ഒരു ചെറിയ ആക്ടിവിറ്റി നിങ്ങൾക്ക് തരികയാണ്. റെഡിയാണോ എല്ലാവരും ചെയ്യാൻ? നാളെ രാവിലെ മുതൽ അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത് വരെയും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന് ഇംഗ്ലീഷിൽ എന്താ പറയണതെന്ന് അറിയോ? ഹോളി സ്പിരിറ്റ്. എന്താണ് ഹോളി സ്പിരിറ്റ്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് ഉടനെ പറയണം, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. എന്താ നമ്മൾ പറയണേ ടീച്ചറിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടെ കൈകളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്കൊരു വചനം പറഞ്ഞാലോ? വചനം ഇതാണ്, കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. സങ്കീർത്തനങ്ങൾ 25:10. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.